പ്യൂർവാസർ ടെക്നോളജീസ്, ടൗൺ ഹാൾ സമീപം, വടകര. ഫോൺ 7510310233 9562310233. ആഭ്യന്തര വകുപ്പിന്റെ അഴിമതി ആരോപണങ്ങൾ CBI അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വടകര പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് DCC പ്രസിഡന്റ് ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. ലക്ഷക്കണക്കിന് രൂപ എൻജിഒ യൂണിയന്റെയും പാർട്ടിയുടെയും കൂടിയുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു. ഈ വടകര പോലീസ് സ്റ്റേഷനിലേക്ക് ഇന്ന് മാർച്ച് നടത്തിയിരിക്കുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രധാനമായി പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിൽ വേലി തന്നെ വിളക്കുന്ന ഭരണകൂടമാണ് ശ്രീ പിണറായി വിജയന്റെ ഭരണകാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. പോലീസിന്റെ അഴിമതി അന്വേഷിക്കാൻ പോലീസിനെ തന്നെ ചുമതലപ്പെടുത്തുന്ന വിചിത്രമായിട്ടുള്ള ഭരണകൂടമായി ശ്രീ പിണറായി വിജയന്റെ ഭരണകൂടം കേരളത്തിൽ മാറിയിരിക്കുന്നു. 51 കോടി രൂപയുടെ പരിഷ്കരണം നവീകരണവുമായി ബന്ധപ്പെടുന്ന 51 കോടി രൂപയുടെ ചെലവിടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന അതിഭീകരമായിട്ടുള്ള അഴിമതിയെ 9 കാരണങ്ങൾ പറഞ്ഞ് അക്കമിട്ട് നിരത്തി CNDG പറഞ്ഞു. ഞങ്ങൾ ചോദിക്കുന്നു, CNDG റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ രാജ്യത്തിലും കേരളത്തിലും നിരവധിയായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് ഇന്നും മുന്നോട്ട് പോകുന്ന പാർട്ടിയാണ് കേരളത്തിലെ CPIM. പാം ഓയിൽ കേസ് ഉൾപ്പെടെ രാജ്യത്ത് നിങ്ങൾ BJP കൂടെ ഉയർത്തിക്കൊണ്ടുവന്ന ബോഫോഴ്സ് കേസ് ഉൾപ്പെടെ അതിപ്രധാനമായിട്ടുള്ള പല ആരോപണങ്ങൾ ഇന്ത്യ രാജ്യത്തും കേരളത്തിലും വിവിധ നേതാക്കന്മാർക്കെതിരായി ആളുകൾക്കെതിരായി ഉയർത്തിക്കൊണ്ടുവന്ന CPIM ഇപ്പൊ പറയുന്നു CNDG റിപ്പോർട്ട് ശരിയല്ല. CNDG റിപ്പോർട്ട് ശരിയല്ല എന്ന് നിങ്ങൾ പറയുമ്പോ അന്ന് ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങളൊന്നും ശരിയല്ല എന്ന് നിങ്ങൾ തിരുത്തി പറയേണ്ടി വരും. ഞങ്ങൾ ഓരോ കാര്യകാരണങ്ങൾ സഹിതം ഞങ്ങൾ ചോദിച്ചല്ലോ. 57 ലക്ഷത്തിന്റെ മെറ്റൽ ഡിറ്റക്ടർ വാങ്ങാൻ കേരളത്തിലെ DGP ചെലവഴിച്ചത് പർച്ചേസ് മാനദണ്ഡങ്ങൾ ലംഘിച്ച്
മാനുവൽ ലംഘിച്ച് അദ്ദേഹം ചെലവഴിച്ചത് 1,22,00,000 രൂപയാണ്. ഓരോ കാര്യങ്ങൾ ഞാൻ ഓരോന്നോരോന്നായി പറയല്ല. മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല, വ്യവസ്ഥകൾ പാലിക്കുന്നില്ല, പാവപ്പെട്ട പോലീസുകാർക്കും SI കൊടുക്കുന്നു, ഫണ്ടുകൾ വകമാറ്റി ചെലവഴിക്കുന്നു. കേരളത്തിന്റെ ചരിത്രത്തിൽ പോലീസിൽ ഇതുപോലെ അഴിമതികൾ നടന്നതായ ഒരു കാലഘട്ടമില്ല. പോയതായ വെടിയുണ്ടയും തോക്കും ഒരു കേവലം ചെറിയ വിഷയമല്ല, രാജ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് വെടിയുണ്ട കാണാതിരിക്കുന്നതായിട്ടുള്ള പ്രശ്നം. ആ വെടിയുണ്ടകൾ എവിടേക്ക് പോയി? 1,800 കോടി രൂപയുടെ അഴിമതിക്ക് വിത്തുവാക്കിയ തീരുമാനമായിരുന്നു ട്രാഫിക് ഗതാഗത നിയന്ത്രണ സംവിധാനം പ്രൈവറ്റൈസ് ചെയ്യാനുള്ള തീരുമാനം. DGP മുമ്പിൽ വായ തുറന്ന് സംസാരിക്കാനോ നിയന്ത്രിക്കാനോ സാധിക്കാത്ത ആഭ്യന്തരമന്ത്രി ഭരിക്കുന്ന നാടാണ് നമ്മുടെ കേരളം. എന്താ പിണറായി വിജയനുള്ള ഭയം? പിണറായി വിജയൻ എന്തിനാ ഭയക്കുന്നത്? എന്തിനാ പിണറായി വിജയന് DGP ഭയം? പറയണം, നിയന്ത്രിക്കേണ്ടവർക്ക് നിയന്ത്രിക്കാൻ, പറയേണ്ടവർക്ക് കാര്യങ്ങൾ പറയാൻ, കാര്യങ്ങൾ വസ്തുതാപരമായി റിപ്പോർട്ടിംഗ് നടത്താൻ, ആ റിപ്പോർട്ടിംഗ് നടത്തിയില്ലെങ്കിൽ അതിനെക്കുറിച്ച് ചോദിക്കാൻ. കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിക്ക് DGP ഭയാണ്. അദ്ദേഹത്തെ ഭയപ്പെടുത്തുന്നത് ലാവലിംഗ് കേസാണ് എന്നുള്ള കാര്യം ജനാധിപത്യ കേരളത്തിന് കൃത്യമായിട്ടറിയാം. കേരളത്തിന്റെ DGP കൊണ്ടുവന്നത് തന്നെ PT തോമസ് കേരള അസംബ്ലിയിൽ പറഞ്ഞതുപോലെ നരേന്ദ്രമോദിയിലേക്കും CBIയിലേക്കും ഉണ്ടായിരിക്കുന്ന ഒരു പാലമിട്ടതാണ്. പലരെയും കടത്തിവെട്ടിയാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത്. കേരളത്തിലെ ജനങ്ങളോട് ഇതുപോലെ യുദ്ധം പ്രഖ്യാപിച്ച സർക്കാരുണ്ട്. സഹകരണ ആയുർവേദ പഞ്ചകർമ്മ ആശുപത്രി, അറക്കിലാട് റോഡിന് എതിർവശം, അടക്കാതെരു, വടകര. ഫോൺ 9388941897.